മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. സൈബർ ലോകത്ത് ഇടപെടാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട് എന്ന്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയോടുകൂടി മനസ്സിലായി. അതായത് ഇന്നലെ ഇത്തരം പ്രചരണം നടത്താൻ, നിലവാരെന്താണ് പ്രചരണം നടത്താൻ, മാർഗനിർദ്ദേശവും ഉപദേശവും ഒക്കെ നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ എന്ന് തോന്നുന്ന നിലയിലേക്കാണ് ഇന്ന് അദ്ദേഹം പൊതുവെ അത് ഏറ്റുപിടിച്ചപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതിന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പൊതുവെ സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി മന്ത്രിമാരെ ആക്രമിക്കും, രാഷ്ട്രീയമായ അഭിപ്രായം പറയാം, സർക്കാരുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ എന്തെങ്കിലും പാകപ്പിഴകൾ, പോരായ്മകൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കണം. ഒരു കണക്കിന് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മന്ത്രിമാർക്കും നല്ലതാണ്. കാരണം എന്തെങ്കിലും വിഷയത്തിൽ പെട്ടെന്ന് ഇടപെടാൻ സാധിക്കുമെങ്കിൽ ഇടപെടാനും പറ്റും. എന്നാൽ അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയമായി ചോദ്യത്തെ നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ വ്യക്തിപരമായി മന്ത്രിമാരെ ആക്രമിക്കുന്ന രീതിയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എൻ്റെ പ്രസ്ഥാനം എന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ രണ്ട് കൊല്ലം ഈ മന്ത്രി ഉത്തരവാദിത്തത്തിലേക്ക് എത്തുകയാണ്. ഈ രണ്ട് കൊല്ലത്തിനിടയിൽ ഇപ്പോൾ ഒരു വ്യക്തിപരമായ ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായ അദ്ദേഹത്തിന് മറുപടിയില്ലെങ്കിൽ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇത് എനിക്കെതിരെ മാത്രമല്ല, പല മന്ത്രിമാർക്കെതിരെയും ഇതുപോലെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക, മൂളിക്കൊടുക്കുക, എന്നാൽ വേറൊന്നും പേടിക്കേണ്ടതില്ല എന്ന ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമുണ്ട്. വളരെ വിനയത്തോടെ പറയട്ടെ, കേരളത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിൻ്റെ വാലാട്ടികളല്ല. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിനെ പ്രീതിപ്പെടുത്തി മന്ത്രിപ്പണി എടുക്കാം എന്ന ഗതികേടിൽ ഇടതുപക്ഷ മന്ത്രിമാർ പോയിട്ടില്ല, പോവുകയില്ല. അദ്ദേഹത്തിൻ്റെ താൻ പ്രമാണിത്വം, ഞാനാണെല്ലാം, ഞാനെല്ലാം തികഞ്ഞയാൾ, ബാക്കിയൊക്കെ പോക്കാണ്, എല്ലാം ഞാൻ, സംഗതി അദ്ദേഹം ഒരു 25 കൊല്ലം ഇപ്പം ഈ 2026 MLA ആയിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഇത്രയും കാലം MLA ആവുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ അംഗീകാരം? അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല, എൻ്റെ പ്രസ്ഥാനത്തിനില്ല, ഈ നാട്ടിലെ മഹാമഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇല്ല. എത്രയെത്ര പേർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, ഒരു സ്ഥാനമാനങ്ങളും പാർലമെൻ്ററി സ്ഥാനത്തോ ഒരു ബാങ്ക് ബോർഡ് അംഗവും അല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മഹാബോറാണ്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു താൻ പ്രമാണിത്വം പൊതുവെ പ്രകടിപ്പിക്കുകയാണ്. തിരിച്ചെന്നേ പറഞ്ഞാൽ മാത്രം കുറച്ച് ദിവസത്തേക്ക് അത് കുറയും, പിന്നെ പിന്നെയും അതിൻ്റെ ഉഗ്രരൂപത്തിലേക്ക് എത്തുകയാണ്. സ്വന്തം പാർട്ടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ താൻ പ്രമാണിത്വം അംഗീകരിക്കുന്നില്ല. സ്വന്തം പാർട്ടിയിൽ ചിലവാകാത്തത് ഞങ്ങളുടെ നേർക്ക് വന്നാൽ നടക്കുമോ? അതുകൊണ്ട് താൻ പ്രമാണിത്വം വീണ്ടും സ്ഥാപിക്കുന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ഭാഗ്യത്തെക്കുറിച്ച് ചിലത് പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആര് പ്രതിപക്ഷ നേതാവാകണം എന്ന് നിശ്ചയിക്കാൻ ശ്രീ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഒരു കേന്ദ്ര സംഘം KPCC ഓഫീസിൽ വന്നിരുന്നു. കോൺഗ്രസിൻ്റെ MLA വ്യക്തിപരമായി കണ്ടു, അഭിപ്രായമെടുത്തു. 21 കോൺഗ്രസ് MLA അന്ന് പറഞ്ഞു കേട്ടതും ഞാൻ പിന്നെ മനസ്സിലാക്കിയതും 4 പേർ മാത്രമാണ് ശ്രീ VD സതീശനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി മഹാമഹാമഹാഭൂരിപക്ഷവും അതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത് എന്നുള്ളത് അങ്ങാടിപ്പാട്ടാണ്. എന്നിട്ടും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവനായി. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. ആ ഭാഗ്യം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് പൊതുവെ ആളുകൾ പറയുന്നത് കേട്ടാൽ അത് തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. മൂന്നാമത്തത്, ഇന്നലെ പറഞ്ഞൊരു കാര്യം അക്ഷരം പ്രതി അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. BJPക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ച നടത്താനോ കേന്ദ്ര സർക്കാരിൻ്റെയും RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയ അജണ്ടകൾക്കെതിരെയുള്ള ഒരു പോരാട്ടവേദിയാക്കി നിയമസഭയെ മാറ്റാനോ വളരെ ബോധപൂർവം പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. RSSമായി ഒരു അന്തർധാര
കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനുണ്ട്, പിന്നെ നട്ടലും വാഴപ്പിണ്ടിനുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. ആർ എസ് എസിന് അത് പണയം വെച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു, പേരിന് ചില ഫോട്ടോഷൂട്ട് സമരങ്ങൾ ബി ജെ പിക്കെതിരെ നടത്തിയത് കൊണ്ട് കാര്യമില്ല. ഫോട്ടോഷൂട്ട് സമരം എന്ന് പറഞ്ഞാൽ പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടി മാത്രമുള്ള സമരം, തുടർ സമരങ്ങളില്ല, മണ്ണിലിറങ്ങി തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനില്ല, താഴെത്തട്ടിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭം നടത്തുന്നില്ല, രാജ്യത്തിൻ്റെ ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുമ്പോൾ അതിനെതിരെയുള്ള തുടർച്ചയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രക്ഷോഭമില്ല, പേരിന് ഒരു ഫോട്ടോഷൂട്ട് സമരം. എന്തിനാ ഫോട്ടോഷൂട്ട് സമരം? ബി ജെ പിക്കെതിരെ കോംപ്രമൈസാണ്, പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി അന്തർധാരയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഫോട്ടോഷൂട്ട് സമരം എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത് വളരെ ശരിയായിരിക്കുകയാണ്. അദ്ദേഹം പത്രമായിട്ട് വന്നത്, ഞാൻ ബി ജെ പിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്, ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് പത്രത്തിലെ ഫോട്ടോ എടുത്ത് കാട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. ഒരു ഗതികേട് നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിൻ്റെ ഗതികേട് നോക്കൂ. ബി ജെ പിക്കെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാൻ പത്രക്കട്ടിങ്ങുമായി വരേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു ഭാഗത്ത് ബി ജെ പിക്കെതിരെ മിണ്ടുന്നില്ല, ബി ജെ പിക്കെതിരെ മിണ്ടേണ്ട കാര്യങ്ങൾ വളരെ ബോധപൂർവം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് നിയമസഭാ വേദിയെ ഉപയോഗിക്കുന്നു. കോൺഗ്രസിലെ എം എൽ എമാരിൽ ഉൾപ്പെടെ ബി ജെ പി വിരുദ്ധത ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അക്ഷരം പ്രതി ശരിവെക്കുന്ന നിലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പത്രക്കട്ടിങ്ങുമായിട്ടുള്ള ഇന്നത്തെ പത്രസമ്മേളനം വന്നിട്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ പത്രക്കട്ടിങ് കാണിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 2006 അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഗോൾവാൾക്കറിൻ്റെ ജന്മശതാബ്ദിക്ക് പൂജ നടത്തിയപ്പോൾ വഴങ്ങി നിന്ന് പോയ ഒരു ഫോട്ടോ ഉണ്ട്. അത് പറവൂർ മനക്കപ്പടി സ്കൂളിൻ്റെ ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോയിലാണ്. താണു വണങ്ങി ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ അന്ന് വിളക്ക് കത്തിക്കുന്ന ഫോട്ടോ വന്ന് ആ ഫോട്ടോ ഇന്ന് പത്രസമ്മേളനത്തിൽ ഉപയോഗിക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ പറയുന്നത് ഓരോന്നും ശരിവെക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. വ്യക്തിപരമായി ആരെങ്കിലുമൊക്കെ ഒന്ന് ആക്ഷേപിച്ച് രാഷ്ട്രീയമായി പറയേണ്ട ഉത്തരത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയാൽ അങ്ങനെ രക്ഷപ്പെടാൻ പോയിട്ട് പോകുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ. രാഷ്ട്രീയമായി ചോദിക്കേണ്ടത് രാഷ്ട്രീയമായി തന്നെ ചോദിക്കും, വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ ജനം നിശ്ചയിക്കട്ടെ. ജനം അതൊക്കെ നിശ്ചയിക്കാനുള്ള പ്രബുദ്ധത കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ മന്ത്രിമാരെ പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെടാത്ത നിലയിൽ നിലപാട് സ്വീകരിച്ചാൽ ആക്ഷേപിക്കുകയും വ്യക്തിപരമായി, അത് ഒരു മന്ത്രിയല്ല എല്ലാ മന്ത്രിമാരെയും വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതി പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കണം. കേരളത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിൻ്റെ വാലാട്ടികളല്ല എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രതിപക്ഷ നേതാവ് മതനിരപേക്ഷ കോൺഗ്രസ് പാരമ്പര്യമുള്ളവരെ വഞ്ചിക്കരുത്. കേരളത്തിൻ്റെ നിയമസഭ ഉജ്ജ്വലമായ മതനിരപേക്ഷ പാരമ്പര്യമുള്ള സഭയാണ്. ആ നിയമസഭയിൽ ആർ എസ് എസും ബി ജെ പി കേന്ദ്ര സർക്കാരും ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ചർച്ചാവേദിയാക്കി മാറ്റി തീർക്കാതിരിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് ഇനിയും തുറന്നു കാണിക്കും. കോൺഗ്രസ് പാർട്ടിക്കകത്തും തുറന്നു കാണിക്കും, യു ഡി എഫിനകത്തും തുറന്നു കാണിക്കും, കേരളത്തിലെ ജനങ്ങൾക്കിടയിലും അത് തുറന്നു കാണിക്കും. കേരളത്തോട് കടുത്ത അവഗണന കാട്ടിയ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ നിയമസഭയിൽ ഒരു അക്ഷരം മിണ്ടാൻ എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല? കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മിണ്ടാൻ കേരള നിയമസഭയിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല? പാചകവാതക വിലവർദ്ധനവിനെതിരെ മിണ്ടാൻ എന്തുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല? കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ മുന്നിട്ടിറങ്ങി അമിത്ഷാക്കെതിരെ ശബ്ദിക്കാൻ നിയമസഭയിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല? കേരളം നാളെ പിടിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല? ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് അതിനും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ ഉത്തരവും തുടക്കത്തിലുണ്ട്. അതൊക്കെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. പരാമർശങ്ങൾ
അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പൊതുയോഗങ്ങളിലും വീടുകൾ കയറി സ്കോഡായും ഇതിലും വലിയ പ്രചരണം നടത്തിയതാണ്. അന്ന് അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അന്ന് പലരും ചോദിച്ച ഘട്ടത്തിൽ, മാധ്യമ പ്രവർത്തകരുൾപ്പെടെ ചോദിച്ച ഘട്ടത്തിൽ പറഞ്ഞത് വോട്ടെണ്ണുമോ അതിൻ്റെ മറുപടി ജനങ്ങൾ നൽകിക്കൊള്ളുമെന്നുള്ളതാണ്. ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നവരാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയണം. വ്യക്തിപരമായ പ്രതിച്ഛായ നോക്കി തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് പറയാതിരിക്കുന്ന രീതി വലതുപക്ഷ രീതിയാണ്. ആ രീതി അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ. രാഷ്ട്രീയമായ നിലപാട് പറയും, ഇനിയും പറയും, പ്രതിപക്ഷ നേതാവും പറയട്ടെ. എന്നാൽ വ്യക്തിപരമായി പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, ജനങ്ങൾ നിശ്ചയിക്കട്ടെ അതിൻ്റെ നിലവാരവും അതിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയും. അല്ല, ഇത് വ്യക്തിപരമായിട്ടല്ലോ ഞാൻ കാണുന്നത്, ഇത് രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. താൻ പ്രമാണിത്വം, എന്നെ ആരും ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. ഞാനൊരു 10-25 എം എൽ എ ആയിട്ട് ഞാൻ എല്ലാമാണ്, എന്നെ പഠിപ്പിക്കണ്ട തുടങ്ങിയ രീതിയോട് സന്ധി ചെയ്യാനാകില്ല. ആ രീതി തുടർന്നാൽ ഇതുപോലെ ആ രീതിയെ എതിർക്കും. ആ രീതി അവസാനിപ്പിച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ വേറെ നിലപാട് ഇതിന്റെ ഭാഗമായിട്ട് എടുക്കേണ്ട പ്രശ്നം വരുന്നില്ല. രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ആരോപണം ഇല്ലാത്തതുകൊണ്ടാണ് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. തൻ പ്രമാണിത്തമാണ് വി ഡി സതീശൻ നടത്തുന്നത്. സ്വന്തം പാർട്ടി പോലും അത് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി പോലും അത് അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇടതുപക്ഷം അത് അംഗീകരിക്കും? 4 പിന്തുണയിൽ പ്രതിപക്ഷ നേതാവായ ആളാണ് അദ്ദേഹമെന്നും ആർ എസ് എസുമായി അദ്ദേഹത്തിന് അന്തർധാരയുണ്ടെന്നുമുള്ള ഗൗരവമായ ആക്ഷേപങ്ങളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉയർത്തിയത്. ഒപ്പം ബി ജെ പിയുമായി വലിയ ബന്ധം അദ്ദേഹം പുലർത്തുന്നുണ്ട്. പേരിന് ചില ഫോട്ടോഷൂട്ട് സമരങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തുന്നത് എന്നും വി ഡി സതീശനെതിരെ പി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം.